നമസ്കാരം. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ നിന്നാണ്. 39.9°C. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ്. 20.5°C. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും തൃശൂർ ജില്ലയിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. വരുന്ന 5 ദിവസങ്ങളിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 39°C സമീപവും പത്തനംതിട്ട ജില്ലയിലെ കൂടിയ താപനില ഏകദേശം 38°C സമീപവും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ 37°C സമീപവും മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 36°C സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണ്. കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയ അസ്വസ്ഥമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കൻ കർണാടക മുതൽ വിദർഭ വരെ വടക്കൻ കർണാടകയ്ക്ക് കുറുകെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരം വരെ ഇന്ന് കാണപ്പെടുന്നു. കേരളത്തിൽ വരുന്ന 7 ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരുന്ന 7 ദിവസവും വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.